മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഫിലസ്തീൻ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല മസ്ജിദുൽ അക്കുസ ക്രിസ്ത്യാനികൾ പിടിച്ചടക്കി എന്ന് മാത്രമല്ല വളരെ രക്തരൂക്ഷിതമായ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ കൂട്ടക്കശാപ്പിന് സാക്ഷിയാകേണ്ടി വന്നു എന്നതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കുരിശു യുദ്ധത്തിൽ പങ്കെടുത്ത പല ആളുകളും അതിൻ്റെ ക്രൂരതയുടെ ആഴം അടയാളപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത രാജകുമാരനായ ബൊഹിമണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഡീഡ്സ് ഓഫ് ദ ഫ്രാങ്ക്സ് അതിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഞങ്ങൾ സുലൈമാൻ്റെ ക്ഷേത്രത്തിൽ പോലും പോയി കൊല്ലുകയും വധിക്കുകയും ചെയ്തു അവിടെ വലിയ കശാപ്പ് നടന്നു അതിൽ ഞങ്ങളുടെ ആളുകളുടെ ഞെരിയാണികൾ പോലും രക്തത്തിൽ കുതിർന്നുപോയി അതുപോലെ തന്നെ ഈ ഒന്നാം കുരിശുദ്ധത്തിൽ പങ്കെടുത്ത റേമൺ പാതിരി അദ്ദേഹം എഴുതുന്നുണ്ട് സുലൈമാൻ്റെ ക്ഷേത്രത്തിലും മണ്ഡപത്തിലും ആളുകൾ മുട്ടോളമുള്ള രക്തത്തിൽ സവാരി ചെയ്തു രക്തം മുട്ടോളം എത്തിയിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത് തീർച്ചയായും ഈ ഇടം അവിശ്വാസികളുടെ രക്തം കൊണ്ട് നിറക്കപ്പെടണം എന്നത് ദൈവത്തിൻ്റെ ന്യായവും അത്ഭുതകരവുമായ തീർപ്പാണ് ഇങ്ങനെ അവിശ്വാസികളുടെ രക്തം കൊണ്ട് അവിടെ നിറക്കണമെന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ് തീർപ്പാണ് അവരുടെ മതനിന്ദയിൽ ഇത്രയും കാലം അത് അനുഭവിച്ചതിനാൽ നഗരം ശവശരീരങ്ങളും രക്തം കൊണ്ട് നിറഞ്ഞു ഇതുപോലെ തന്നെ ഫൾച്ചർ പാതിരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അദ്ദേഹം എഴുതുന്നുണ്ട് നിങ്ങളവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും കൊല്ലപ്പെട്ടവരുടെ രക്തത്താൽ ഞങ്ങളുടെ കാലിലെ ഞെരിയാണികൾ വരെ നിറമുള്ളതായി നിങ്ങൾക്ക് കാണുമായിരുന്നു ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പറയുക ആരെയും ഞങ്ങൾ ജീവനോടെ വിട്ടില്ല സ്ത്രീകളെയോ കുട്ടികളെയോ പോലുമോ ഞങ്ങൾ ഒഴിവാക്കിയില്ല അങ്ങനെ അതിക്രൂരമായ കൂട്ടക്കശാപ്പാണ് കുരിശി കുരിശയുദ്ധത്തിൻ്റെ പേരിൽ അവിടെ അരങ്ങേറിയത് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇവർ ഫലസ്തീൻ പിടിച്ചടക്കിയത് രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് എന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ എഴുതി സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇനി നിങ്ങൾ ഉമർബുൽ ഹത്താബുറിയാഹു അനഹു ഫലസ്തീൻ കീഴടക്കിയതും കുരിശു പോരാളികൾ കുരിശു പടയാളികൾ ഫലസ്തീൻ കീഴടക്കിയതുമൊന്ന് താരതമ്യം ചെയ്യുക മുസ്ലിങ്ങൾ ഫലസ്തീൻ കീഴടക്കുമ്പോൾ അവിടെ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടില്ല ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ കൊന്നിട്ടില്ല അവരോട് നാട് നാടുവിട്ടുപോകാൻ പറഞ്ഞിട്ടില്ല ഒരു കൂട്ടക്കൊലക്കും അവരെ വിധേയരാക്കിയിട്ടില്ല നേരെ മറിച്ച് കുരിശുപടയാളികൾ ഫലസ്തീനിലേക്ക് വന്നപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത് ആ രക്തപ്പുഴയിലൂടെ നടന്ന് നടന്നാണ് അവർ ഫലസ്തീനിൻ്റെ ഭരണം പിടിച്ചെടുത്തത് എന്നർത്ഥം ഇനി ഇതിനു ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം വീണ്ടും കുതിസ മോചിപ്പിക്കുന്നുണ്ട് അതും വളരെ മഹനീയമായ വളരെ ഉയർന്ന സംസ്കാരത്തിൻ്റെ നിലവാരം പുലർത്തിക്കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അത് നമ്മുടെ ഈ കാസലിനി വരാൻ പോകുന്ന സംഭവങ്ങളാണ് ഇവർ മസ്ജിദുൽ അക്സ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഫിലസ്തീൻ കീഴ്പ്പെടുത്തിയതിനു ശേഷം മസ്ജിദുൽ അക്സയെ പല പല ഭാഗങ്ങളാക്കി അതിലെ ഒരു ഭാഗം അവരുടെ ആരാധനാലയമാക്കി മാറ്റി ചർച്ചാക്കി മാറ്റി മറ്റൊരു ഭാഗം കുതിരപ്പടയാളികൾക്കുള്ള താമസ സ്ഥലമാക്കി മാറ്റി വേറെ ഒരു ഭാഗം കുതിരകളെ കൊണ്ടുചെന്ന് കെട്ടാനുള്ള ആലയമാക്കി മാറ്റി വേറെ ഒരു ഭാഗം പണം സൂക്ഷിക്കാനുള്ള ആഭരണങ്ങളും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഖജാനയാക്കി മാറ്റി ഇങ്ങനെ മസ്ജിദുൽ അഖ്സയെ മുറിച്ച് ഇത്തരത്തിൽ പല പല ഭാഗങ്ങളാക്കി അവർ മാറ്റി വിശുദ്ധ കല്ലറയുടെ സംരക്ഷകൻ എന്ന പേര് സ്വീകരിച്ച എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഗോൾഫ്രേയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്രൈസ്തവ ഭരണകൂടം നിലവിൽ വരികയാണ് ഫലസ്തീനിലുണ്ടായിരുന്ന ബാക്കി അവശേഷിച്ച പലരും മറ്റു പല സ്ഥലങ്ങളിലേക്കും കുടിയേറി പല പണ്ഡിതന്മാരും ബഗ്ദാദിലേക്ക് അന്നത്തെ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ കേന്ദ്രമായ ബഗ്ദാദിലേക്ക് പോയി അവിടെ പോയി അവർ പോകുന്ന വഴിക്കും ബഗ്ദാദിലെത്തിയതിനും ശേഷം പള്ളികളായ പള്ളികളിലെല്ലാം അവർ നടന്ന് പറഞ്ഞു കുതുസിൻ്റെ മോചനത്തിനു വേണ്ടി വല്ലതും ചെയ്യാൻ കുതിസ് മോചിപ്പിക്കാൻ വേണ്ടി അവർ നിരന്തരം പ്രേരണ ചെലുത്തിക്കൊണ്ടിരുന്നു കൊതുസ് മോചിപ്പിക്കാൻ പോരാട്ടത്തിനിറങ്ങാൻ ജിഹാദിനിറങ്ങാൻ അവർ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഭരണാധികാരികളുടെ ഭദിരകർണങ്ങളിലാണ് അത് ചെന്ന് പതിച്ചത് എന്നാണ് സത്യം പക്ഷേ ജനങ്ങൾ പുറത്തിറങ്ങി കാരണം വിശുദ്ധ നഗരം വിശുദ്ധ സ്ഥലം അവിടെ ഇങ്ങനെ രക്തപ്പുഴയൊഴുക്കിയ ഈ ക്രിസ്ത്യാനികളെ അങ്ങനെ അവിടെ അവരെ ഭരിക്കാൻ വിട്ടുകൂടാ ഈ രക്തക്കൊതിയന്മാരെ അങ്ങനെ അവിടെ അവരെ ഭരിക്കാൻ വിട്ടുകൂടാ എന്ന ഒരു മുദ്രാവാക്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി അങ്ങനെ സമരങ്ങൾ നടന്നു പ്രകടനങ്ങൾ നടന്നു പ്രതിഷേധങ്ങൾ നടന്നു എന്തിനധികം പറയുന്നു ഖലീഫയുടെ കൊട്ടാരത്തിനു മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ തുടങ്ങി അവസാനം ഖലീഫ രംഗത്തിറങ്ങി അങ്ങനെ അദ്ദേഹം കൊതുസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോരാടണം എന്ന് പ്രഖ്യാപിച്ചു ജിഹാദിനു വേണ്ടി ആഹ്വാനം ചെയ്തു ഗവർണർമാർക്ക് കത്തുകളയച്ചു നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊതുസ് മോചിപ്പിക്കാനുള്ള സൈനികരെ അയച്ചു തരണം അതിനു സാമ്പത്തിക സൗകര്യങ്ങളും ആയുധങ്ങളും അയച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖലീഫ ഗവർണർമാർക്കൊക്കെ കത്തെഴുതി പക്ഷേ ആ കത്തിന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല വളരെ തണുപ്പൻ പ്രതികരണമാണ് ഖലീഫയുടെ കത്തിനുണ്ടായത് എന്ന് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളമായിരുന്നു അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആഴം എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഭരണാധികാരികളൊന്നും കാര്യമായി ചലിച്ചില്ലെങ്കിലും പണ്ഡിതന്മാർ സജീവമായി രംഗത്തിറങ്ങി പല സ്ഥലങ്ങളിലും ജിഹാദ് പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാക്കി പണ്ഡിതന്മാർ സമൂഹത്തെ നേരിനും നീതിക്കും സത്യത്തിനും വേണ്ടി പടപൊരുതേണ്ടതിൻ്റെ ആവശ്യകത പേർത്തും പേർത്തും അവരെ ഓർമ്മപ്പെടുത്തി പക്ഷേ അധികാരികൾ പലപ്പോഴും പിന്തിരിഞ്ഞു നിന്നു അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇന്നുമില്ല എന്ന് നമുക്ക് കാണാം അന്ന് ക്രിസ്ത്യാനികളാണ് ഫലസ്തീൻ കീഴ്പ്പെടുത്തി അവരുടെ കീഴിൽ മസ്ജിദുൽ അക്സ വെച്ചിരുന്നത് എങ്കിൽ ഇന്ന് അത് ജൂതന്മാരാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ജൂതന്മാർ അവർ മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു അഭയാർത്ഥികളാക്കി മസ്ജിദുൽ അക്സയുടെ നിയന്ത്രണം ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഇപ്പോൾ സമൂഹത്തെ ഇക്കാര്യം ബോധവൽക്കരിക്കുന്നത് ആരാണ് പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ ലോകത്തുടനീളം ഫലസ്തീനെക്കുറിച്ച് പറയുന്നുണ്ട് മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം പറയുന്നുണ്ട് അതിൻ്റെ പവിത്രത പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടയാളുകൾ ആ അർത്ഥത്തിൽ അനങ്ങുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ശത്രുക്കൾക്ക് ഏണിവെച്ചു കൊടുക്കുന്ന പ്രതികരണങ്ങളും നിലപാടുകളും എടുക്കുന്നു എന്നതാണ് സങ്കടം അപ്പോൾ ആ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇറാഖിലെ മൂസിൽ ഇന്നത്തെ ഇറാഖിലെ മൂസിൽ എന്ന് പറയുന്ന പ്രദേശം അന്നത്തെ ഷാമിലെ മൂസിൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരണാധികാരി വളരെ ക്രിയാത്മകമായ ഒരു പരിശ്രമവുമായി രംഗത്തു വന്നു അവിടുത്തെ സൽജൂക്കി ഗവർണറായിരുന്നു ഇമാമുദ്ദീൻ സങ്കി അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളുടെ മുമ്പിൽ രണ്ട് നിർദ്ദേശങ്ങളാണ് വെച്ചത് ഒന്ന് മുസ്ലിങ്ങൾ അവരുടെ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് കൊതുസിനു വേണ്ടി ഐക്യപ്പെടുക മുസ്ലിങ്ങൾ അവരുടെ ഭിന്നതകൾ മാറ്റിവെച്ച് ഒറ്റ സമുദായമായി മാറുക ഒറ്റക്കെട്ടായി നിലനിൽക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കൊതുസ് മോചിപ്പിക്കാൻ വേണ്ടി സായുധ സമരത്തിന് തയ്യാറാവുക അതിനുവേണ്ടി പടയാളികൾ മൂസിലിൽ എത്തിച്ചേരുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ആഹ്വാനം പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഈ മൂസൽ ഗവർണറുടെ ഈ ആഹ്വാനത്തിനും തണുത്ത പ്രതികരണമാണുണ്ടായത് പക്ഷേ അദ്ദേഹം നിരാശനായില്ല അദ്ദേഹം തന്നെ ഒരു സൈന്യത്തെ ഉണ്ടാക്കി രൂപവത്കരിച്ചു ക്രിസ്ത്യാനികൾക്കെതിരെ അദ്ദേഹം സ്വന്തമായ സൈന്യത്തെ നയിച്ചുകൊണ്ട് മുന്നേറി അങ്ങനെ അത്ഭുതകരമെന്ന് പറയട്ടെ ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട നഗരമായ അവരുടെ കുരിശു പടയോട്ടത്തിൽ അവർ ഫലസ്തീനിലേക്ക് വന്നപ്പോൾ ആദ്യമായി കീഴ്പ്പെടുത്തി തങ്ങളുടെ ഭരണം സ്ഥാപിച്ച റുഹ എന്ന് പറയുന്ന പ്രദേശം ഇമാമുദ്ദീൻ സങ്കി തൻ്റെ സൈന്യവുമായി ചെന്ന് തിരിച്ചു പിടിച്ചു ആദ്യമായി അവരുണ്ടാക്കിയ ഭരണകൂടങ്ങളിലൊന്ന് ഇതാ തകർന്നു വീണിരിക്കുന്നു നാൽപ്പത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം റുഹ എന്ന് പറയുന്ന അവരുടെ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ഭരണകൂടം ഷ്യാമിലെ ആദ്യത്തെ ഭരണകൂടം ഇതാ മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നു അതോടുകൂടി യൂറോപ്പ് കുലുങ്ങി യൂറോപ്പ് കുലുങ്ങിയെന്ന് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യ മുസ്ലിം രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ പല ഭരണാധികാരികളുടെയും സിംഹാസനം കുലുങ്ങി അപകടം അവർ മനസ്സിലാക്കി കാരണം ഇങ്ങനെ പോയാൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കില്ല തങ്ങളുടെ സുഖഭോഗങ്ങൾ നടക്കില്ല തങ്ങളുടെ നിദ്രക്ക് ഭംഗം വരും എന്നൊക്കെ മനസ്സിലാക്കിയ ഇത്തരത്തിലുള്ള ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തി ഇമാമുദ്ദീൻ സങ്കി ഡൊമസ്കസ് ഭരണാധികാരി അദ്ദേഹം അപകടം മണത്ത് ഫലസ്തീനിലെ ക്രിസ്ത്യൻ ഭരണാധികാരികളുമായി കത്തിടപാട് നടത്തി അവരുമായി ഒരു സഖ്യമുണ്ടാക്കി ഇമാമുദ്ദീൻ ജങ്കി ഇങ്ങനെ മുന്നോട്ട് പോയി ഫലസ്തീനിലെത്തുമെന്നും ഫലസ്തീൻ പിടിച്ചടക്കാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കിയ ഡമസ്കസിലെ ഭരണാധികാരി ആലോചിച്ചു നോക്കണം എന്തുമാത്രം ചതിയാണ് എന്തുമാത്രം വലിയ വഞ്ചനയാണ് ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു ഇസ്ലാമിക പ്രദേശത്തെ ഗവർണറായ ഒരു ഭരണാധികാരി ചെയ്യുന്നത് എന്ന് അങ്ങനെ ക്രിസ്ത്യാനികളുമായി രഹസ്യമായ ബാന്ധവവും സഖ്യവും ഒക്കെ ഉണ്ടാക്കി ഇമാമുദ്ദീൻ സിംഗിക്കെതിരെ ഇമാമുദ്ദീൻ സംഗിയുടെ ഈ പടയോട്ടത്തിനെതിരെ അതിനെ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ കുരിശുപടയോട് യോജിക്കുകയാണ് അവർ ചെയ്യുന്നത് അതിനിടയിലാണ് സങ്കടകരമായ ആ സംഭവം നടക്കുന്നത് ഫാത്തിമികൾ ഫാത്തിമികളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരായിരുന്നു അവരാണ് ഈജിപ്ത് ഭരിക്കുന്നത് ഫാത്തിമികളുടെ കയ്യാൽ ഇമാമുദ്ദീൻ സംഗി കൊല്ലപ്പെടുന്നു അദ്ദേഹം രക്തസാക്ഷിയാകുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ നൂറുദ്ദീൻ സങ്കിയാണ് പിന്നീട് അധികാരമേറ്റെടുക്കുന്നത് ക്രിസ്താബ്ദം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പിന്നീട് നൂറുദ്ദീൻ സംഗി എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വിശദമായി തന്നെ പഠിക്കേണ്ട ഒരു ഭരണാധികാരിയാണ് തൻ്റെ പിതാവ് തുടങ്ങി വെച്ച ജൈത്രയാത്ര പടയോട്ടം മകൻ നൂറുദ്ദീൻ സങ്കി തുടർന്ന് നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്രിസ്ത്യാനികളുടെ പല പ്രദേശങ്ങളും മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വീഴുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പ് കുലുങ്ങുകയാണ് അവിടെ പുതിയ ഒരു കുരിശി യുദ്ധത്തിന് ആഹ്വാനം നടക്കുന്നു ഈ റൊഹാ ഭരണകൂടം ഇമാമുദ്ദീൻ സങ്ഗി തകർത്തതോടുകൂടി രണ്ടാം കുരിശി യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി പോപ്പ് ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇമാം ഇമാമുദ്ദീൻ സംഗിയുടെ മരണശേഷം മകൻ നൂറുദ്ദീൻ സംഗി ഇതെടുത്ത് ഇതേറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ക്രിസ്തീയ പ്രദേശങ്ങളെല്ലാം ഇവർക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ് എന്ന് കണ്ടപ്പോൾ പോപ്പ് രണ്ടാം കുരിശു യുദ്ധത്തിന് ആഹ്വാനം നൽകി ജർമ്മൻ ചക്രവർത്തി കോൺറാഡ് മൂന്നാമനും ഫ്രഞ്ച് ചക്രവർത്തി ഫ്രഞ്ച് രാജാവ് ലൂയി ഏഴാമനും രണ്ടുപേരും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തോളം ഭടന്മാരുമായി തൊണ്ണൂറായിരം ഭടന്മാരുമായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ക്രിസ്താബ്ദം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ മറ്റൊരു കുരിശുപട സെറിയയിലേക്ക് വരികയാണ് പക്ഷേ മുമ്പത്തെ പോലെ ആയിരുന്നില്ല അത് അന്ന് മതാവേശമിളക്കിവിട്ട ആ ഒരു ഗ്രൂപ്പിനെ ആ ഒരു ആവേശം ഇപ്പോൾ അവർക്ക് കാണാനില്ല പ്രധാനമായ കാരണം അന്ന് അവർ പട്ടിണിയായിരുന്നു വളരെ ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു മതപരമായി അവരിലേക്ക് കുത്തിച്ചെലുത്തിയ വിഷത്തിൻ്റെ ആഴം വളരെ വലുതായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിരിക്കുന്നു അത് വിട്ടേച്ചു പോകാനുള്ള മടി അതോടൊപ്പം തന്നെ ഈ മതപരമായ ഈ ആഹ്വാനത്തിൻ്റെയൊക്കെ ഉള്ളുകൾള്ളി അതിൻ്റെ പൊള്ളത്തരം അവർക്ക് ബോധ്യമാവുകയും ചെയ്തു തന്നെ ഒന്നാം കുരിശി യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം കുരിശി യുദ്ധത്തിൽ പടയാളികൾക്ക് അത്രത്തോളം ആവേശമുണ്ടായില്ല അതോടൊപ്പം തന്നെ വഴിയിൽ അവർക്ക് പട്ടിണിയും രോഗവും പ്രയാസങ്ങളുമൊക്കെ വല്ലാതെ ബാധിച്ചു ഒരുപാട് ആളുകൾ വഴിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു അങ്ങനെ ബാക്കിയുള്ള പടയാളികളുമായിട്ടാണ് ഡൊമസ്കസ് ഉപരോധിക്കാൻ വേണ്ടി ഈ കുരിശ് പടയാളികൾ വരുന്നത് പക്ഷേ ഇമാമുദ്ദീൻ സങ്കിയുടെ പുത്രൻ നൂറുദ്ദീൻ സങ്കിയുടെ നേതൃവൈഭവത്തിനു മുമ്പിൽ കരുത്തിനു മുമ്പിൽ സേനാ നേതൃത്വത്തിനു മുമ്പിൽ ഈ കോൺറാഡ് മൂന്നാമനും ലൂയി ഏഴാമനും രക്ഷയില്ലാതെ അവർ പിൻവാങ്ങുകയാണ് ചെയ്തത് കൊണ്ടുവന്ന ആയുധങ്ങൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് കുരിശി സേനാനികൾ ഡമസ്കസ് വിട്ട് ഓടി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ രണ്ടാമത്തെ കുരിശി യുദ്ധത്തിൽ ഈ കുരിശു പടയാളികൾ തോറ്റോടുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതോടുകൂടി അവിടെ ഡമസ്കസിൽ ഭരണാധികാരിയായിരുന്ന ആളുമായിട്ട് നൂറുദ്ദീൻ ജംഗി യോജിക്കുന്നു അവിടെ അവിടെയുള്ള പടയാളികളെ പുറന്തള്ളി പിന്നീട് ആ ഭരണം തന്നെ ഡമസ്കസിൻ്റെ ഭരണം തന്നെ നൂറുദ്ദീൻ ജംഗിയുടെ കീഴിൽ വരികയാണ് പിന്നീട് അന്തോക്കിയെയും ട്രിപ്പോളിയെയും ഒക്കെ പിടിച്ച് നൂറുദ്ദീൻ സങ്കി തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് പിന്നീട് അദ്ദേഹം കുരിശ് പടയാളികളിൽ നിന്ന് ബൈത്തുൽ മഖദ്ദിസ് ഖുദ്സ് ഫലസ്തീൻ തിരിച്ചു പിടിക്കുന്നുണ്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമാമുദ്ദീൻ സങ്കി തുടക്കമിട്ട മകൻ നൂറുദ്ദീൻ ജംഗിയിലൂടെ അതൊരു ആവേശമായി മാറി ജൈത്രയാത്ര തുടർന്ന അവസാനം അദ്ദേഹത്തിൻ്റെ സേനാനായകനാവുകയും പിന്നീട് ഭരണാധികാരിയായി മാറുകയും ചെയ്ത സൊലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ അയ്യൂബി എന്ന ജേതാവിലൂടെ കുതിസ് മോചനം യാഥാർത്ഥ്യമാവുകയാണ് കുതിസ് വീണ്ടെടുക്കുകയാണ് ആ ചരിത്രം ഇൻഷാ അല്ലാ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം ആവേശോജ്വലമായ നൂറുദ്ദീൻ സങ്കിയുടെയും അതുപോലെ തന്നെ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെയും ഒക്കെ ചരിത്രം തീർച്ചയായും ആവേശജ്വലമായ ചരിത്രമാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ് തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹു ദർവാന അൻ അലമദല്ലാഹിറബാലമീൻ അസ്ലാ ആയിരിക്കും വരഹമുല്ലാഹി വാത്ത